ഇന്ത്യൻ ഓർത്തഡോക്സ് സഭാ മീഡിയ വിങ്ങിന്റെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം പരിശുദ്ധ യൽദോമാർ ബസേലിയോസ് ബാവായുടെ മുന്നൂറ്റി മുപ്പത്തി ഓർമ്മ പെരുന്നാൾ ഒക്ടോബർ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ മലങ്കരസഭ ഭക്തി പുരസരം കൊണ്ടാടി പരിശുദ്ധ യൽദോ ബാവായും സംഘവും ആയിരത്തി അറുനൂറ്റി എൺപത്തി പേർഷ്യയിൽ നിന്നും കപ്പൽ മാർഗം തലശ്ശേരി തുറമുഖത്ത് എത്തുകയും അവിടെ നിന്ന് കാൽനടയായി കന്നിമാസം ഏഴാം തീയതി കോതമംഗലത്ത് എത്തിച്ചേരുകയും ചെയ്തു എന്നതാണ് ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ പൌരസ്ത്യ കാതോലിക്ക പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് രണ്ടാമൻ ബാവായുടെ അധ്യക്ഷതയിൽ ചേർന്ന മലങ്കര സഭാ സുന്നഹദോസ് യൽദോബാവായെയും പരുമല തിരുമേനിയെയും വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി കേവലം പതിമൂന്ന് നാൾ മാത്രമേ അദ്ദേഹം മലങ്കരയിൽ തൻ്റെ ശുശ്രൂഷകൾ നിർവഹിച്ചുള്ളൂ എങ്കിലും തൻറെ കാലശേഷം ആ തിരുശേഷിപ്പുകൾ അനേകർക്ക് ഇന്നും ആശ്വാസ കേന്ദ്രമാണ് വിശുദ്ധൻറെ കബർസ്ഥാനമായ കോതമംഗലം ചെറിയ പള്ളിയിലും തിരുശേഷിപ്പിടമായ പഴഞ്ഞിപ്പള്ളിയിലും പെരുന്നാൾ ദിനങ്ങളിൽ പതിനായിരങ്ങൾ അനുഗ്രഹം തേടി എത്തുന്നു കോതമംഗലം ബാവ പഴഞ്ഞിമുത്തപ്പൻ എന്നീ നാമങ്ങളിൽ പരിശുദ്ധൻ മലങ്കരയിൽ അറിയപ്പെടുന്നു പഴഞ്ഞിപ്പള്ളി തേവനാൽമാർ ബെഹനാൻ ഓർത്തഡോക്സ് സുറിയാനിപ്പള്ളിയിലും ചുവന്നമ്മണ്ണ് സെന്റ് ജോർജ് ദേവാലയത്തിലും പ്രധാന പെരുന്നാളായും കൊണ്ടാടി പരിശുദ്ധ പിതാവിന്റെ പെരുന്നാൾ ശുശ്രൂഷകൾക്ക് അഭിവന്യ പിതാക്കന്മാർ മുഖ്യ കാർമികത്വം വഹിച്ചു അർമേനിയൻ ഓർത്തഡോക്സ് സഭയുടെ വിശുദ്ധ മൂറാൻ കുദാശയിലും എക്യുമെനിക്കൽ മീറ്റിംഗിലും മലങ്കര സഭയെ പ്രതിനിധീകരിച്ച് പൌരസ്തി കാതോലിക്കായും മലങ്കര മെത്ര മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷനുമായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യുസ് ധൃതിയൻ കാതോലിക്ക ബാവയുടെ കൽപനപ്രകാരം പരിശുദ്ധ സുന്നഹദോസ് സെക്രട്ടറി അഭിമന്യ ഡോക്ടർ യുഹാനോൻ മോർ ക്രിസോസ്റ്റൊമോസ് മെത്രാ പോലുത്ത അഭിമന്യ ഡോക്ടർ മാർ യൂലിയോസ് മെത്രാ പോലുത്ത വന്നിയ മലങ്കര മൽപ്പാൻ കോനാട്ട് ജോൺസ് ഹാം റീഷ് കോറപ്പിസ്കോപ്പ എന്നിവർ പങ്കെടുത്തു മലങ്കര മലങ്കരസഭാ പ്രതിനിധികൾ അർമീനിയൻ കാതോലിക്കോസ് കരേഖിൻ രണ്ടാമനെ സന്ദർശിച്ച് മലങ്കര സഭയുടെയും പരിശുദ്ധ കാതോലിക്ക ബാവയുടെയും സ്നേഹാദരവുകൾ കൈമാറി കെ ജി കോളേജിന് നാക്ക് എ ഗ്രേഡ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഗുണനിലവാര റേറ്റിംഗ് ഏജൻസിയായ നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൌൺസിൽ നാക് മൂന്നാം ഘട്ട റേറ്റിംഗിൽ മൂന്ന് പോയിന്റ് രണ്ട് സ്കോറോടെ എ ഗ്രേഡിന്റെ അഭിമാന നേട്ടവുമായി പാമ്പാടി കെ ജി കോളേജ് അക്കാദമികവും അക്കാദമികേതരവുമായ ഏഴ് ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നാക് പിയർ ടീം വിലയിരുത്തൽ നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പാമ്പാടി തിരുമേനിയുടെ നാമത്തിൽ ഫാദർ പി സി യോഹന്നാൻ റമ്പാന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച കെ ജി കോളേജിന്റെ അധ്യയന ചരിത്രം നാല് പതിറ്റാണ്ട് പിന്നിടുമ്പോൾ ഏഴ് യു ജി കോഴ്സുകളും രണ്ട് പി ജി കോഴ്സുകളും ഒരു ഗവേഷണ കേന്ദ്രവും ഉൾപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായി മാറിയിരിക്കുന്നു മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കെ ജി കോളേജിനെ മികവിന്റെ കേന്ദ്രമാക്കി മാറ്റുന്നതിൽ കോർപ്പറേറ്റ് മാനേജർ ഡോക്ടർ സഖ്രിയ മാർ അപ്രേ മെത്രാപൊലിത്ത റെസിഡന്റ് മാനേജർ ഡോക്ടർ യുഹാനോൻമാർ ദിയോസ്കറോസ് മെത്രാപൊലിത്ത എം ഒ സി സെക്രട്ടറി ഡോക്ടർ എം ഇ കുര്യാക്കോസ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ റെന്നി പി വർഗീസ് ഐ ക്യു എ സി കോർഡിനേറ്റർ ലഫ്റ്റനന്റ് റണീഷ് ജോസഫ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെയും അധ്യാപക അനധ്യാപക വിദ്യാർത്ഥികളുടെയും കൂട്ടായ പ്രവർത്തനമാണ് കോളേജിനെ ഈ നേട്ടത്തിലേക്ക് എത്തിച്ചതെന്ന് കോളേജ് അധികൃതർ അറിയിച്ചു ഭാഗ്യസ്മരണാർഹരായ അഭിവന്യ ഡോ ഫിലിപ്പോസ്മാർ തെയോഫിലോസ് തിരുമേനിയുടെയും അഭിവന്യ മാർ പക്കോമിയസ് മെത്രാപോലിത്തയുടെയും സംയുക്ത ഓർമ്മപ്പെരുന്നാൾ ശുശ്രൂഷകൾക്ക് സെപ്റ്റംബർ ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ആലുവ തൃക്കുന്നത്ത് സെമിനാരിയിൽ അഭിവന്യ മാർ ക്ലിമീസ് വലിയ മെത്രാപൊലിത്ത മുഖ്യ കാർമികത്വം വഹിച്ചു അഭിവന്യ യുഹാനോന്മാർ പോളിക്കർപ്പോസ് തിരുമേനിയും വൈദികരും സഹകാർമ്മികത്വവും വഹിച്ചു ൊണ്ണൂറ്റിയൊന്നാമത് യുവജനപ്രസ്ഥാനം അന്തർദേശീയ സമ്മേളനത്തിന് പുത്തൻകാവിൽ തിരുമേനിയുടെ മണ്ണിൽ നിന്ന് പ്രാർത്ഥനാരംഭം സമ്മേളന നഗരയിൽ ഉയർത്തുവാനുള്ള പതാക പുത്തൻകാവ് സെന്റ് മേരീസ് കത്തീഡ്രൽ വികാരിയും സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗവുമായ ബഹുമാനപ്പെട്ട തോമസ് പി നൈനാനച്ചന്റെയും ചെങ്ങന്നൂർ ഭദ്രാസനം യുവജന പ്രസ്ഥാനം വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട മോൻസി കടവലച്ചന്റെയും നേതൃത്വത്തിൽ പ്രാർത്ഥിച്ച് ആശീർവദിക്കുകയും ശേഷം പതാക അടൂർ കടമ്പനാട് ഭദ്രാസന വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഷിജു ബേബി അച്ഛനും ജനറൽ സെക്രട്ടറി റിനോ പി രാജനും ഭദ്രാസന കമ്മിറ്റി അംഗങ്ങൾക്കും കൈമാറി ബഹുമാനപ്പെട്ട റിനോ കെ മാത്യു അച്ഛൻ സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ വിവിധ ഭദ്രാസന യുവജന പ്രസ്ഥാനം ജനറൽ സെക്രട്ടറിമാർ കേന്ദ്ര ഭദ്രാസന യൂണിറ്റ് ഭാരവാഹികൾ ഇടവക ഭരണ സമിതി അംഗങ്ങൾ യുവജനപ്രസ്ഥാനം പ്രവർത്തകർ എന്നിവർ സന്നിഹിതരായിരുന്നു തൊണ്ണൂറ്റിയൊന്നാമത് ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം രാജ്യാന്തര സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തുന്ന പതാക ഘോഷയാത്രയ്ക്ക് പരിശുദ്ധ സഭയുടെ വിവിധ ഇടവകകൾ സ്ഥാപനങ്ങൾ മതസാമുദായിക നേതാക്കൾ എന്നിവർ സ്വീകരണം നൽകി പൗരസ്ത്യ ഓർത്തഡോക്സ് സിറിയൻ സൺഡേ സ്കൂൾ അസോസിയേഷന്റെ അൻപത്തിയൊൻപതാമത് വാർഷിക പൊതുയോഗം ദേവലോകം കാതൊലിക്കേറ്റ് അരമനയിലെ കേന്ദ്ര ഓഫീസിൽ വെച്ച് നടത്തപ്പെട്ടു പ്രസിഡന്റ് അഭിവന്യ ഡോക്ടർ ജോസഫ് മർദ്ദുവനാസ്യോസ് തിരുമേനിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വൈദിക ട്രസ്റ്റി ഫാദർ ഡോക്ടർ തോമസ് വർഗി സമേൽ യോഗം ഉദ്ഘാടനം ചെയ്തു സൺഡേ സ്കൂൾ പ്രതിഭകളെയും മത്സര പരീക്ഷകളിൽ സമ്മാനാർഹരായവരെയും യോഗത്തിൽ അനുമോദിച്ചു പാഠ്യ സഹപാഠ്യ മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് കരസ്ഥമാക്കിയ ഭദ്രാസനത്തിനുള്ള പുന്നത്രാമാർ ദിവനാസിയോ സെവറോളിംഗ് ട്രോഫി തുമ്പമൺ വേണ്ടി ഡയറക്ടർ പ്രൊഫസർ ബാബു വർഗീസും പ്രവർത്തകരും ചേർന്ന് സ്വീകരിച്ചു രണ്ടായിരത്തിയഞ്ച് വർഷത്തെ അസോസിയേഷൻ ഓഡിറ്റർമാരായി ശ്രീ ജോർജ് തോമസ് നെല്ലിപ്പള്ളിയും എബ്രഹാം മാത്യു വീരപ്പള്ളിയും തെരഞ്ഞെടുക്കപ്പെട്ടു ഡയറക്ടർ ജനറൽ ഫാദർ ഡോക്ടർ വർഗീസ് വർഗീസ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഡോക്ടർ ചെറിയാൻ തോമസ് ഓഫീസ് അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ബ്രിജിത് കെ ബേബി എക്സാമിനേഷൻ കൺട്രോളർ ഡോക്ടർ ഐപ് വർഗീസ് ഒവൈബിഎസ് ഡയറക്ടർ ഫാദർ ടൈറ്റസ് ജോൺ ഒ വൈബിഎസ് ജനറൽ സെക്രട്ടറി സന്തോഷ് ബേബി സൺഡേ സ്കൂൾ വാഗ്മി തിലകം കുമാരി ജോൽസ്ന റോയ് എന്നിവർ പ്രസംഗിച്ചു ചൂരനാട് മൗണ്ട് സീനായ് ആശ്രമം സുപ്പീരിയർ ഫാദർ കെ ടി വർഗീസ് പൗരോഹിത്യ സുവർണ്ണ ജൂബിലി നിറവിൽ യിരത്തി എഴുപത്തിനാല് സെപ്റ്റംബർ പതിനൊന്നിന് ഷെമാശനും സെപ്റ്റംബർ ഇരുപത്തിയാറിന് വൈദികനുമായി പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് സ്കൂളിൽ അധ്യാപകനായും കൊല്ലം ഭദ്രാസനത്തിലെ വിവിധ ദേവാലയങ്ങളിൽ വൈദികനായും സേവനം അനുഷ്ഠിച്ചു കൊല്ലം ഭദ്രാസന സെക്രട്ടറി സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം യുവജന പ്രസ്ഥാനം കേന്ദ്ര വൈസ് പ്രസിഡന്റ് പ്രാർത്ഥനായോഗം കേന്ദ്ര സെക്രട്ടറി എന്നിങ്ങനെ വിവിധ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് മുതൽ ശാസ്താംകോട്ട മൗണ്ട് ഹോറേബ് ആശ്രമ അംഗമാണ് ഫാദർ കെ ടി വർഗീസിന്റെ പൗരോഹിത്യ സുവർണ ജൂബിലി അനുമോദന സമ്മേളനം മാതൃ ഇടവകയായ തിരുവല്ല ഓദ്ര സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ സെപ്റ്റംബർ ഇരുപത്തി ഒമ്പത് രാവിലെ പത്തിന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു ചെങ്ങന്നൂർ ഭദ്രാസനാധിപൻ ഡോക്ടർ മാത്യൂസ് മാർ തിമോത്യോസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ചികിത്സാ സഹായ വിതരണം കൊല്ലം ഭദ്രാസനാധിപൻ ഡോക്ടർ ജോസഫ് മാർ വനാസ്യോസ് വിദ്യാഭ്യാസ സഹായ വിതരണം നിലയ്ക്കൽ ഭദ്രാസനാധിപൻ ഡോക്ടർ ജോഷുവ മാർ നിക്കോദോസ് എന്നീ പിതാക്കന്മാർ നിർവഹിച്ചു അടൂർ കടമ്പനാട് ഭദരാസനാധിപൻ ഡോക്ടർ സഖ്രിയാസ് മാർ അപ്രേം അനുഗ്രഹപ്രഭാഷണം നടത്തി അൽമായ ട്രസ്റ്റി റോണി എം വർഗീസ് വൈദിക ട്രസ്റ്റി ഫാദർ ഡോക്ടർ സജി അമയിൽ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ മുൻ എം എൽ എ ജോസഫ് എം പുതുശ്ശേരി തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു മോസസ് ട്വൻ്റി ട്വൻ്റി ഫോർ സ്വിറ്റ്സർലാൻഡ് ഓസിവയം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ യൂറോപ്പിൻ്റെ ചരിത്രത്തിലാദ്യമായി കം വാക്ക് ഇൻ ലൈറ്റ് ഓഫ് ഗോഡ് എന്ന ചിന്താവിഷയം ആസ്പദമാക്കി ത്രിദിന കോൺഫറൻസ് സംഘടിപ്പിക്കുന്നു പതിനാറോളം രാജ്യങ്ങളിൽ നിന്നുള്ള അൻപതോളം യുവതി യുവാക്കൾ പങ്കെടുക്കുമെന്ന് അധികൃതർ അറിയിച്ചു ഡിപ്ലോമ ഇൻ ഓർത്തഡോക്സ് തിയോളജി ഡിഒറ്റി ഉദ്ഘാടനം ചെയ്തു മലങ്കര ഓർത്തഡോക്സ് റിയാനി സഭയുടെ യു കെ യൂറോപ്പ് ആഫ്രിക്ക ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ എക്യുമിനിക്കൽ ഫെയ്ത്ത് ഫോർമേഷൻ ത്രൂ ഓർത്തഡോക്സ് റിഫ്ലക്ഷൻസ് ഫോർ ട്രാൻസ്ഫോർമേഷൻ എന്ന പേരിൽ ഓർത്തഡോക്സ് ദൈവശാസ്ത്രത്തിൽ രണ്ട് വർഷ ഡിപ്ലോമ കോഴ്സ് ആരംഭിച്ചു ഭദ്രാസന മെത്രാപുരത്തെ അഭിമന്യ ഏബ്രഹാം ആഫ് സ്തേഫാനോ സ്തിരിമേനിയുടെ അധ്യക്ഷതയിൽ സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് നടന്ന ഓൺലൈൻ മീറ്റിംഗിലാണ് ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടത് ക്രിസ്തീയ ജീവിതം തുടർച്ചയായ പഠനത്തിന്റെ ജീവിതമാണെന്ന് എല്ലാവരെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് ചടങ്ങിൽ എമിരിറ്റസ് പ്രൊഫസറും ഓർത്തഡോക്സ് ദൈവശാസ്ത്രജ്ഞനുമായ വന്നിയ ഡോക്ടർ കെ എം ജോർജ് അച്ഛൻ മുഖ്യപ്രഭാഷണം നടത്തി ഭദ്രാസന സെക്രട്ടറി വന്നിയ വർഗീസ് മാത്യു അച്ഛൻ പ്രോഗ്രാം ഡയറക്ടർ ഡോക്ടർ എലിസബത്ത് ജോയ് ഡീൻ ഓഫ് സ്റ്റഡീസ് ഡോക്ടർ അനീഷ് ജോൺ എന്നിവർ സംസാരിച്ചു ഡിപ്ലോമ പ്രോഗ്രാമിൽ ആറ് മൊഡ്യൂളുകൾ രണ്ടു വർഷത്തെ കാലയളവിലുള്ള ഡിപ്ലോമയാണ് ഉള്ളത് പത്തനംതിട്ട കാതലിക്കേറ്റ് കോളേജിൽ ഇംഗ്ലീഷ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ കാതോലിക്കേറ്റ് ഇംഗ്ലീഷ് സിവിൽ സർവീസ് ക്ലബ്ബ് ബഹുമാനപ്പെട്ട പത്തനംതിട്ട ജില്ലാ കലക്ടർ പ്രേംകൃഷ്ണൻ ഐ എ എസ് ഉദ്ഘാടനം ചെയ്തു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിന്ധു ജോൺസ് അധ്യക്ഷനായിരുന്ന യോഗത്തിൽ തിരുവനന്തപുരം ഐ എ എസ് ഹബ് സിവിൽ സർവീസസ് അക്കാദമി അഡ്മിനിസ്ട്രേറ്റർ ഫാദർ സജി മേക്കാട്ട് ശ്രീ ഷിജിൻ എസ് മാത്യു ഇംഗ്ലീഷ് വിഭാഗം മേധാവി ഡോക്ടർ ജ്യോതി സൂസൻ എബ്രഹാം ടോം സി വർഗീസ് സിവിൽ സർവീസ് കോഓർഡിനേറ്റർമാരായ ഡോക്ടർ ആശാ ഫിലിപ്പോസ് ശ്രീ റിജോ ജോൺ അഞ്ചു ജോൺ എന്നിവർ പങ്കെടുത്തു കോളേജ് പഠനത്തോടൊപ്പം സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് കൂടി വിദ്യാർത്ഥികളെ സജ്ജമാക്കുന്നതിനായി ഓർത്തഡോക്സ് സഭയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ എം ജി ഒ സി എസ് എം നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഐ എ എസ് ഹബ് സിവിൽ സർവീസ് അക്കാദമിയുടെ സഹകരിച്ചാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് ബാച്ചിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് ഒൻപത് അഞ്ച് ആറ് ഏഴ് ഏഴ് നാല് നാല് അഞ്ച് നാല് നാല് അഥവാ ഒൻപത് ഒമ്പത് നാല് ആറ് ഒമ്പത് നാല് നാല് അഞ്ച് നാല് നാല് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് പരിമല പെരുന്നാൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഗവൺമെൻറ് തല അവലോകന യോഗം നടത്തി പരിശുദ്ധനായ പരുമല തിരുമേനിയുടെ നൂറ്റി ഇരുപത്തിരണ്ടാം ഓർമ്മപ്പെരുന്നാളിനോടനുബന്ധിച്ച് സർക്കാർ തല വിവിധ വകുപ്പുകളുടെ ഏകോപനവും ക്രമീകരണങ്ങളും സംബന്ധിച്ച് ആലപ്പുഴ പത്തനംതിട്ട ജില്ലാതല വകുപ്പ് മേധാവികളുടെ അവലോകന യോഗം സെപ്റ്റംബർ ഇരുപത്തിയൊമ്പത് ഞായറാഴ്ച ഉച്ചയ്ക്ക് പരുമല സെമിനാരിൽ വെച്ച് ചേർന്നു സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് യോഗം ഉദ്ഘാടനം ചെയ്തു ജനബാഹുല്യം കണക്കിലെടുത്ത് പരുമല പെരുന്നാളിന് ഈ വർഷം വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് മന്ത്രി അറിയിച്ചു ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തുവാൻ പാടില്ലെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ സജി ചെറിയാൻ പറഞ്ഞു പെരുന്നാൾ ദിനങ്ങളിൽ വിവിധ ഡിപ്പോകളിൽ നിന്ന് കെ എസ് ആർ ടി സി പ്രത്യേക സർവീസുകൾ നടത്തുവാനും പഞ്ചായത്തിൻ്റെ സഹകരണത്തോടെ കുടിവെള്ളം വിതരണം നടത്തുവാനും റോഡുകളുടെയും പാലത്തിൻ്റെയും അറ്റകുറ്റപ്പണികൾ എത്രയും വേഗം പൂർത്തീകരിക്കുന്നതിനും വഴിവിളക്കുകൾ പ്രകാശിപ്പിക്കുവാനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിനും പെരുന്നാളുമായി ബന്ധപ്പെട്ട് പ്രത്യേക പോലീസ് കൺട്രോൾ റൂം സ്ഥാപിക്കുന്നതിനും ആരോഗ്യവകുപ്പ് ആംബുലൻസ് സേവനം ഒരുക്കുകയും പ്രത്യേക മെഡിക്കൽ ടീമിനെ സജ്ജമാക്കുന്നതിനുമുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുവാനും തീരുമാനിച്ചു പത്തനംതിട്ട ജില്ലാ കലക്ടർ പ്രേംകൃഷ്ണൻ ഐ എസ് ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ഐ പത്തനംതിട്ട അഡീഷണൽ എസ് പി ആർ ബിനു തിരുവല്ല സബ് കളക്ടർ സുമിത് കുമാർ താക്കൂർ ഐ എ എസ് തിരുവല്ല ഡിവൈഎസ്പി അഷാദ് എസ് പത്തനംതിട്ട ഡെപ്യൂട്ടി കളക്ടർ രാജലക്ഷ്മി ആർ മലങ്കര ഓർത്തവസഭാ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ പരുമല സെമിനാരി മാനേജർ ഫാദർ കെ വി പോൾ റമ്പാൻ സഭാ ട്രസ്റ്റിമാരായ ഫാദർ ഡോക്ടർ തോമസ് വർഗീസ് സമയിൽ റോണി വർഗീസ് എബ്രഹാം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലെ വിവിധ വകുപ്പ് മേധാവികൾ വിവിധ ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ഈ വർഷത്തെ പരിമല പെരുന്നാൾ ഒക്ടോബർ ഇരുപത്തിയാറിന് കൊടിയേറും നവംബർ രണ്ടിന് സമാപിക്കും ഓദറ കോഴിമല സെന്റ് മേരീസ് കോൺവെന്റ് അംഗമായ സിസ്റ്റർ സോഫിയ എഴുപത്തിയൊമ്പത് കർത്താവിൽ നിദ്ര പ്രാപിച്ചു കടമ്പനാട് സെന്റ് തോമസ് ഓർത്തഡോക്സ് വലിയ കത്തീഡ്രലാണ് മാതൃ ഇടവക സംസ്കാര ശുശ്രൂഷ ബുധനാഴ്ച കോൺവെന്റിൽ രാവിലെ വിശുദ്ധ കുർബാനയെ തുടർന്ന് പത്ത് മുപ്പതിന് നടത്തപ്പെട്ടു കോൺവെന്റ് നോവിസ് മിസ്ട്രസ് സ്കൂൾ മാനേജർ മദർ ഹന്ന ചാരിറ്റബിൾ സൊസൈറ്റി സെക്രട്ടറി എന്നീ നിലകളിൽ സേവനം അനുഷ്ഠിച്ചിരുന്നു കടമ്പനാട് പനച്ചവിളയിൽ പരേതനായ ശ്രീ മത്തായുടേയും ശ്രീമതി കുഞ്ഞമ്മയുടെയും മകളാണ് കോഴിമല സെന്റ് മേരീസ് സ്കൂൾ അധ്യാപിക ഗൈഡ് ക്യാപ്റ്റൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്നു കടമ്പനാട് സെന്റ് തോമസ് ഇടവകയുടെ മൂന്നാം മാർത്തോമൻ പുരസ്കാരം നേടിയിട്ടുണ്ട് ആത്മീയ സാമൂഹിക രംഗങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്ന സിസ്റ്റർ സോഫിയുടെ വേർപാടിൽ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭാ മീഡിയ വിംഗ് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ഇടവങ്കാട് സെന്റ് മേരീസ് ഓർത്തഡോക്സ് ഇടവകാംഗം വന്നിയ പി ടി തോമസ് അച്ഛൻ കോർപിസ്കോപ്പ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു അഭിമന്യ കുറിയാക്കോസ്മാർ ക്ലിമീസ് വലിയ മെത്രാപുലിത്ത അഭിമന്യ എബ്രഹാം മാർ എപ്പിബാനിയോസ് മെത്രാപുലത്ത എന്നിവരുടെ സാന്നിധ്യത്തിൽ ചെങ്ങന്നൂർ ഭദ്രാസനാധിപൻ അഭിമന്യ ഡോക്ടർ മാത്യൂസ് മാർ തിമോത്തിയോസ് മെത്രാപുലിത്ത സ്ഥാനാരോഹണ ശുശ്രൂഷകൾക്ക് കാർമ്മികത്വം വഹിച്ചു കൽക്കട്ട ഭദ്രാസനത്തിൽ ദീർഘകാലം പ്രവർത്തിച്ച ശേഷം ഇപ്പോൾ മാവേലിക്കിഴ തഴക്കര സെമിനാരി മാനേജറായി പ്രവർത്തിക്കുന്നു കേരള സർക്കാരിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ അന്ത്യശാസനം മലങ്കര സഭയുടെ ആറു പള്ളികളിൽ യാക്കോബായ വിഭാഗത്തിൽ നിന്നും സെപ്റ്റംബർ മുപ്പതിനു മുൻപ് ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർ ഏറ്റെടുത്ത് റിപ്പോർട്ട് കൈമാറാനുള്ള ഉത്തരവ് നടപ്പാക്കാതെയിരിക്കുന്ന സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ബഹുമാനപ്പെട്ട കോടതി വിധികൾ നടപ്പാക്കുവാനുള്ളതാണെന്നും അത് നടപ്പാക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ബഹുമാനപ്പെട്ട കോടതിക്ക് അറിയാമെന്നും വരുന്ന ഒരാഴ്ചയ്ക്കുള്ളിൽ വിധികൾ നടപ്പാക്കണമെന്നും ബഹുമാനപ്പെട്ട കോടതി പരാമർശിച്ചു കേസ് അടുത്ത ആഴ്ച വീണ്ടും പരിഗണിക്കും സർക്കാർ നിസ്സംഗത വെടിയണമെന്ന് മലങ്കര ഓർത്തഡോക്സ് റിയാനി സഭ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധി നടപ്പാക്കുവാൻ പലതവണ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും നടക്കാത്ത സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി സർക്കാരിന് അന്ത്യശാസനം നൽകേണ്ടിവരുന്ന ദുസ്തുതി ഒഴിവാക്കേണ്ടതായിരുന്നുവെന്ന് മലങ്കര ഓർത്തഡോക്സ് റിയാനി സഭ മാധ്യമ വിഭാഗം തലവൻ അഭിമന്യ ഡോക്ടർ ക്രോസ് പറഞ്ഞു കോടതി വിധി നടപ്പാക്കുന്നതിനെ സംബന്ധിച്ച് കേരള സർക്കാർ ഉന്നയിച്ച എല്ലാ തടസ്സവാദങ്ങളും തള്ളിക്കൊണ്ടാണ് പരമോന്നത നീതിപീഠത്തിന്റെ വിധി നടപ്പാക്കുവാൻ ഭരണകൂടം ബാധ്യസ്ഥമാണെന്ന് കോടതി ഇതിനോടകം വെളിപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പോൾ ആറ് പള്ളികളുടെ കേസിൽ കോടതി പുറപ്പെടുവിച്ചിരിക്കുന്ന ഉത്തരവ് ഗൌരവമായി പരിഗണിച്ച് നീതി നടപ്പിലാക്കി നടപ്പിലാക്കിത്തരണമെന്ന് അഭിവന്യ തിരുമേനി ആവശ്യപ്പെട്ടു ബഹുമാനപ്പെട്ട സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ യാക്കോബായ വിഭാഗം സമർപ്പിച്ച അപ്പീലിന്മേൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വാദം പൂർത്തീകരിച്ച് വിധി പറയാൻ മാറ്റുകയും രണ്ടാഴ്ചത്തേക്ക് സിംഗിൾ ബെഞ്ച് വിധി സ്റ്റേ ചെയ്യുകയും ചെയ്തു ഹൃദയ ദിനാചരണവുമായി പരുമല ആശുപത്രി പരുമല ആശുപത്രിയുടെ ദിനാചരണവും പുതുതായി പ്രവർത്തനമാരംഭിച്ച അന്താരാഷ്ട്ര നിലവാരമുള്ള അത്യാധുനിക ലേസർ ആൻജിയോപ്ലാസ്റ്റി സംവിധാനത്തിന്റെ ഉദ്ഘാടനവും ബഹുമാനപ്പെട്ട ഹരിപ്പാട് എം എൽ എ ശ്രീ രമേശ് ചെന്നിത്തല നിർവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ അൻപത് കിടക്കുകളിൽ ആരംഭിച്ച പടിപടിയായി വളർന്ന് ഇന്ന് എല്ലാവിധ ആധുനിക സൌകര്യങ്ങളോടുകൂടി കേരളത്തിലെ മികച്ച ആശുപത്രികളിലൊന്നായ പരുമല ആശുപത്രിയിൽ എല്ലാവരുടെയും ഹൃദയം സുരക്ഷിതമാണെന്ന് ശ്രീ രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടു സെപ്റ്റംബർ മാസം ഇരുപത്തിയെട്ടാം തീയതി വൈകുന്നേരം മൂന്ന് പതിനഞ്ചിന് കോട്ടയം ഭദ്രാസനാധിപൻ അഭിമന്യ ഡോക്ടർ യുഹാനോൻമാർ ദിയസ്കറോസ് തിരുമേനി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കൊല്ലം ഭദ്രാസനാധിപൻ അഭിമന്യ ഡോക്ടർ ജോസഫ് മാർ ദിവനാസസ് തിരുമേനി ആശുപത്രി സിഇഒ ഫാദർ എം സി പൌലോസ് ഫിനാൻസ് കോർഡിനേറ്റർ ഫാദർ തോമസ് ജോൺസൺ കോറപ്പിസ്കോബ ചാപ്ലയിൻ ഫാദർ ജിജു വർഗീസ് മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഷെറിൻ വർഗീസ് തുടങ്ങിയവർ വേദിയിൽ സന്നിഹിതരായിരുന്നു തുടർന്ന് പരുമല കാർഡിയോളജി വിഭാഗത്തിൽ പുതുതായി ചാർജ് എടുത്തിരിക്കുന്ന ഡോക്ടർമാരെ സ്വാഗതം ചെയ്തു പ്രസ്തുത യോഗത്തിൽ പരിമല ആശുപത്രിയുടെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുള്ള രോഗികൾക്കായി പ്രഖ്യാപിച്ച ഒന്ന് പോയിന്റ് അഞ്ച് ലക്ഷം രൂപയുടെ സി എ ബി ജി പാക്കേജ് പരിമല ആശുപത്രിയിൽ പുതുതായി പ്രവർത്തനം ആരംഭിക്കുന്ന കാർഡിയോളജി സബ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകളുടെ പ്രകാശന കർമ്മവും നടത്തപ്പെട്ടു ചെങ്ങന്നൂർ ഓർത്തഡോക്സ് സെന്ററിന്റെ കുദാശകർമ്മം നടക്കും ചെങ്ങന്നൂർ ഭദ്രാസനത്തിന്റെ സ്വപ്ന സാക്ഷാത്കാരമായി ചെങ്ങന്നൂർ ഓർത്തഡോക്സ് സെന്റർ എന്ന പേരിൽ ചെങ്ങന്നൂരിന്റെ ഹൃദയഭാഗത്തെ വസ്തുവും കെട്ടിടവും കുതാശകർമ്മം നിർവഹിച്ചു ഭദ്രാസനാംഗവും പരിശുദ്ധ സഭയുടെ വലിയ മെത്രാപൊരുത്ത അഭിമന്യ കുര്യാക്കോസ് മാർക്കുലിമോസ് തിരുമേനി മുഖ്യ കാർമ്മികത്വം വഹിച്ചു അഭിവന്യ എടുവക മെത്രാപൊരുത്ത ഡോക്ടർ മാത്യൂസ് മാർത്തിമോത്യോസ് തിരുമേനി ഭദ്രാസന അംഗവും നിലയ്ക്കൽ ഭദ്രാസനാധിപനുമായ അഭിവന്യ ഡോക്ടർ ജോഷുവ നിക്കോദിമോസ് മെത്രാപൊരുത്ത എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു ഭദ്രാസന സെക്രട്ടറി ഫാദർ പി കെ കോശി എവരെയും സ്വാഗതം ചെയ്തു ഇടവകമെത്ര പോലത്തെ തിരുമനസ് കൊണ്ട് ഇതിനുവേണ്ടി അധ്വാനിക്കുകയും പ്രയത്നിക്കുകയും സഹകരിക്കുകയും അതിലുപരി പ്രാർത്ഥിക്കുകയും ചെയ്ത എല്ലാവരെയും സ്മരിക്കുകയുണ്ടായി തുടർന്ന് കുദാശകർമ്മം നിർവഹിച്ചു കോർഡിനേറ്റർ ഫാദർ ജിജോ കെ ജോയ് എവർക്കും നന്ദി അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ വിമാന അപകടത്തിൽ കാണതായ ഇലന്തൂർ സ്വദേശിയായ സൈനികന്റെ ഭൌതിക ശരീരം അമ്പത്തിയാറ് വർഷങ്ങൾക്ക് ശേഷം കണ്ടെത്തി ഇലന്തൂർ ഭഗവതികുന്ന് ഓടാലിൽ വീട്ടിൽ ഒ എം തോമസിന്റെ മകൻ തോമസ് ചെറിയാനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ മരണമടഞ്ഞത് മലങ്കരസഭയുടെ തുമ്പവൻ ഭദ്രാസനത്തിലെ ഇലന്തൂർ കാരൂർ സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് ചർച്ച് ഇടവകാംഗമാണ് തോമസ് ചെറിയാൻ അന്ന് ഇരുപത്തിരണ്ട് വയസ്സായിരുന്ന ഇദ്ദേഹം ലഡാക്കിൽ നിന്ന് ലേ ലഡാക്കിലേക്ക് ഫ്ളൈറ്റിൽ യാത്ര ചെയ്യുകയായിരുന്നു യാത്രയ്ക്കിടെ ഫ്ളൈറ്റ് തകർന്ന നിരവധി ആളുകളെ കാണാതാവുകയായിരുന്നു അന്ന് കാണാതായ തോമസിന്റെ ഭൌതിക ശരീരമാണ് കഴിഞ്ഞ ദിവസം ലഡാക്കിലെ മഞ്ഞുമലകളിൽ നിന്ന് ഇന്ത്യൻ സൈനികർ കണ്ടെത്തിയത് ഭൌതിക ശരീരം കണ്ടെത്തിയ വിവരം സൈനിക ഉദ്യോഗസ്ഥർ ഇലന്തൂരിലെ വീട്ടിൽ അവിവാഹിതനായിരുന്ന തോമസ് തുമ്പോൺ ഭദ്രാസനത്തിലെ ഇലന്തൂർ സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് ഇടവകാംഗമാണ് വെള്ളിയാഴ്ച രാവിലെ സൈനിക ക്യാമ്പിൽ നിന്നും ഭൗതിക ശരീരവുമായി തിരിക്കുന്ന മിലിട്ടറി സംഘം രാവിലെ പത്തിന് ഇലന്തൂർ മാർക്കറ്റ് ജംഗ്ഷനിൽ എത്തിച്ചേർന്ന് തുടർന്ന് വിലാപയാത്രയെ ജന്മഗേഹമായ ഒഡാലിൽ വീട്ടിൽ കൊണ്ടുപോയി പന്ത്രണ്ട് മണിയോടെ ഒഡാലിൽ വീട്ടിൽ നിന്നും ശുശ്രൂഷകൾ പൂർത്തീകരിച്ച് വിലാപയാത്രയായി കാരൂർ സെന്റ് പീറ്റേഴ്സ് പള്ളിയിലേക്ക് കൊണ്ടുവരികയും ശവസംസ്കാര ശുശ്രൂഷകൾ ഇടവക പോലത്തെ അഭിമന്യ എബ്രഹാം മാർ സെറാഫിം തിരുമേനിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ ഇടവക പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള കല്ലറയിൽ നടത്തപ്പെട്ടു ഗാന്ധി വിഭാവനം ചെയ്ത സ്വാതന്ത്ര്യം സംജാതമാകുന്നത് വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ പൂർണ്ണതയിലെന്ന് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ സിറിയക് തോമസ് ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ മദ്യവർജന സമിതിയുടെ ആഭിമുഖ്യത്തിൽ മുക്തിദിൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ദിനാചരണത്തിന്റെ ഭാഗമായി ലഹരി നിയമം നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ഒക്ടോബർ രണ്ട് ബുധനാഴ്ച കോട്ടയം ഗാന്ധി പ്രതിമയ്ക്ക് സമീപം നടത്തിയ ഏകദിന ഉപവാസ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മദ്യലഭ്യത കുറയ്ക്കുക ആരാധനാലയങ്ങളിൽ നിന്ന് ബാറുകളുടെയും ബീവറേജ് ഔട്ട്ലെറ്റുകളുടെയും ദൂരപരിധി വർദ്ധിപ്പിക്കുക മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പരസ്യങ്ങൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഉപവാസം സംഘടിപ്പിച്ചത് സമിതി പ്രസിഡന്റ് യുഹാനോന്മാർ പോളിക്കർപോസിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ ഡോക്ടർ ഡോ മാർ ദിയോസ്കറോസ് മെത്രാപുരത്ത വൈദിക ട്രസ്റ്റി ഫാദർ തോമസ് വർഗി സമ്മയിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു കൊച്ചി ഭദ്രാസന ഇടവകയുടെ പ്രഥമ മെത്രാപുരത്ത് ഭാഗ്യസ്മരണാർഹനായ കരവട്ടുവീട്ടിൽ ഷമവോന്മാർ ദിവനാസിയോസ് മെത്രാപുരത്തയുടെ നൂറ്റിമുപ്പത്തിയാറാം ഓർമ്മ പെരുന്നാൾ മലങ്കര സഭ ഭക്തിപരിസരം ആചരിച്ചു മഹാത്മാഗാന്ധി സർവകലാശാലയിലെ സ്കൂൾ ഓഫ് പ്യൂർ ആൻഡ് അപ്ലൈഡ് ഫിസിക്സിൽ നിന്ന് ഭൗതികശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് ലഭിച്ച കോട്ടയം സി എം എസ് കോളേജ് ഫിസിക്സ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ റിൻസി തോമസിനും മലയാള മനോരമ ഹ്യൂമൻ സ്റ്റോറി ലേണിംഗ് പസിൽ മത്സരത്തിന്റെ സമ്മാനാർഹമായ സൈക്കിൾ ഏറ്റുവാങ്ങിയ തെങ്ങണ ഗുഡ് ഷെപ്പേർഡ് പടവത്തിനും ഇന്ത്യൻ ഓർത്തഡോക്സ് സഭാ മീഡിയ വിംഗ് അഭിനന്ദനങ്ങൾ നേരുന്നു ഇതോടെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു നന്ദി നമസ്കാരം